ഹായ് ഫ്രണ്ട്സ്, ഹോമലി ഫിലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിയാബ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നമ്മള് മോൺസ്റ്റർ ഡെലീസിയോസ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഒരുപാട് പേര് മോൺസ്റ്റർ ഡെലീസിയോസയാണെന്ന് പറഞ്ഞിട്ട് വേറെ പല പ്ലാന്റ്സും വാങ്ങാറുണ്ട്. അതായത് നമ്മൾ ആ ലീഫിലുള്ള കട്ടിങ്സ് കാണുമ്പോൾ നമ്മളത് മോൺസ്റ്ററാണെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അത് മോൺസ്റ്റർ ആവാറില്ല. കാരണം അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്താണ് നമ്മൾ ഈ പ്ലാന്റ് വാങ്ങാറുള്ളത്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെ വാങ്ങുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാനുള്ള ടിപ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഹോംലിഫീൽ ഗാർഡൻ സ്റ്റോറിൽ നിന്ന് പ്ലാന്റ്സ് ഓൺലൈനായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും സ്ക്രീനിൽ കാണുന്ന 7736573708 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ പുതിയ പ്ലാന്റ്സിൻ്റെ ഒക്കെ അപ്ഡേറ്റ്സ് ഇടാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. മീഡിയം ടു ബ്രൈറ്റ് ലൈറ്റില് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് മോൺസ്റ്റർ ഡെലീസിയോസ. ഈ ഒരു പ്ലാന്റിന്റെ ഇലയുടെ സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു പ്ലാന്റിലേക്ക് നമ്മൾ എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇലയിലുള്ള കട്ടിങ്സ് നമ്മൾ ഫെനസ്ട്രേഷൻസ് ആണ് പറയുക. ഫെനസ്ട്രേറ്റഡ് ആയിട്ട് ലീഫുള്ള ഒരുപാട് പ്ലാന്റ്സ് അവൈലബിൾ ആണെങ്കിലും മോൺസ്റ്റർ ഡെലീസിയോസയുടെ ഫെനസ്ട്രേഷൻ്റെ പാറ്റേൺസ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് മോൺസ്റ്റർ ഡെലീസിയോസ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇത്രത്തോളം മാർക്കറ്റ് ഉള്ളതുകൊണ്ട് ഈ പ്ലാന്റിൻ്റെ പേരിൽ പല പ്ലാന്റ്സും പലരും സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് സെയിൽ ചെയ്യുന്നവർക്കും ചിലപ്പോൾ അറിയാറില്ല അത് ഡെലീസിയോസ ആണോ അല്ലേ എന്നുള്ളത്. വാങ്ങുന്ന നമുക്കും ചിലപ്പോൾ അതിന് ഐഡിയ ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ നമ്മൾ വാങ്ങുന്ന പ്ലാന്റ് ഡെലീസിയോസ തന്നെയാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് പോട്ടിമിക്സ് ആയിട്ട് മണ്ണും ചകിരിച്ചോറും അതുപോലെ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചേർത്ത് കൊടുക്കാം. പോട്ടിമിക്സിൽ ഒട്ടും തന്നെ വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നനവ് നമ്മുടെ പോട്ടിമിക്സിന് എപ്പോഴും നിലനിൽക്കുന്ന ഒരു പോട്ടിമിക്സ് തന്നെ കൊടുക്കണം. അപ്പോൾ നമുക്ക് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും 2:2:1 എന്ന റേഷ്യോയിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ നല്ലൊരു പോട്ടിമിക്സ് അതിന് കിട്ടും. അത്യാവശ്യം ചാണകപ്പൊടിയൊക്കെ കിട്ടാൽ തന്നെ നല്ല ഗ്രോത്താണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. ഒരുപാട് വളങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. മാസത്തിൽ ഒരിക്കൽ നമ്മൾ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെർട്ടിലൈസർ നമ്മളൊന്ന് മണ്ണിൽ ചേർത്ത് കൊടുത്ത് നല്ലതാണ്. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട്സ് ചീഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടോപ്പ് സോയിൽ ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിക്കുക. നമ്മുടെ ഏകദേശം നമ്മുടെ മണി പ്ലാന്റ്സിൻ്റെ ഒക്കെ കെയർ പോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കെയർ ചെയ്യുന്ന രീതി. അപ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വലിയ പ്ലാന്റിന് നല്ല റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ബേബി പ്ലാന്റ്സ് അല്ലെങ്കിൽ കുറച്ച് ചെറിയ പ്ലാന്റാണ് വാങ്ങാനായിട്ട് നമ്മൾ നോക്കുക. അങ്ങനെ വാങ്ങുമ്പോഴാണ് നമുക്ക് അബദ്ധം പറ്റാറുള്ളത്. കാരണം അങ്ങനെയുള്ള പ്ലാന്റിൻ്റെ ലീഫിൽ ഫെനസ്ട്രേഷൻസ് ഉണ്ടാവില്ല. ബേബി പ്ലാന്റ്സിൻ്റെ ലീഫിന് ഫെനസ്ട്രേഷൻസ് ഉണ്ടാവില്ല, ചെറിയ ലീഫുകളായിരിക്കും. അപ്പോൾ അത് മോൺസ്റ്റർ തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പലപ്പോഴും പറ്റാറില്ല. അപ്പോൾ അത് മോൺസ്റ്റർ തന്നെയാണോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഡെലീസിയോസയുടെ ലീഫിൻ്റെ ഷേപ്പ് നല്ല ഹാർഡ് ഷേപ്പാണ്. അതിൻ്റെ ഔട്ടർ ഷേപ്പ് നോക്കി കഴിഞ്ഞാൽ നല്ല ഹാർഡ് ഷേപ്പിൽ തന്നെയാണ് അതിരിക്കുന്നത്. അത് യങ് ലീഫ് ആണെങ്കിലും കട്ടിങ്സ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. നല്ല ഹാർഡ് ഷേപ്പിൽ തന്നെയാണ് അതിൻ്റെ ലീഫ് ഉണ്ടാവുക. തീരെ ബേബി പ്ലാന്റ് ആണെങ്കിൽ ഒട്ടും തന്നെ അതിനകത്ത് ഫെനസ്ട്രേഷൻസ് ഉണ്ടാവില്ല. കുറച്ച് മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ അതിൽ കുറച്ച് ഫെനസ്ട്രേഷൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് റാഫിഡോ ഫോറ പെർട്ടൂസ. ഈ ഒരു പ്ലാന്റാണ് നമ്മുടെ മോൺസ്റ്റർ ഡെലീസിയോസയാണെന്ന് പറഞ്ഞിട്ട് പല ആളുകളും സെയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് വാങ്ങുന്ന ആളുകളാണ് പലപ്പോഴും പറ്റിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് നോക്കുമ്പോഴും നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല അതിൽ ഫെനസ്ട്രേഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പെർട്ടൂസയുടെ ലീഫ് സ്ട്രക്ചറാണ് നല്ലൊരു പക്കയായിട്ടുള്ള ഒരു ഹാർഡ് ഷേപ്പായിട്ടുള്ള ലീഫ് അല്ല ഉള്ളത്. ഒരു സൈഡ് അതിൻ്റെ ലീഫിനൊരു ചെരിവുണ്ട്. അപ്പോൾ അതാണ് നമുക്കിത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം. അതിൻ്റെ മെച്യൂർ ലീഫാണെങ്കിലും യങ്ങായിട്ടുള്ള ലീഫാണെങ്കിലും അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ചെരിവ് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ഡെലീസിയോസയുടെ ലീഫും റൈറ്റ് സൈഡിലത് പെർട്ടൂസയുടെ ലീഫുമാണ്. ഡെലീസിയോസയുടെ ലീഫ് നോക്കിക്കഴിഞ്ഞാൽ പക്ക ഹാർഡ് ഷേപ്പാണ്. പെർട്ടൂസയുടെ ലീഫിന് ഒരു ചെരിവ് നമുക്ക് കാണാനുമുണ്ട്. അതുപോലെ തന്നെ അതിനൊരു കുറച്ചുകൂടി ലെങ്ത് കൂടി ഒരു ലീഫാണ് പെർട്ടൂസയുടെ. മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. പെർട്ടൂസയുടെ ലീഫ് നല്ല എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഫാണ്. അതിന് ഫെനസ്ട്രേഷനിലും ഡിഫറൻസ് ഉണ്ട്. ഡെലീസിയോസയുടെ ആണെങ്കിൽ നല്ല ഹാർഡ് ഷേപ്പുള്ള ലീഫാണ്. അതിൻ്റെ ഫെനസ്ട്രേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കട്ടിങ്സ് ഉണ്ട്. അതിൻ്റെ അതുപോലെ സെൻറ്റർ സൈഡിലായിട്ട് ചെറിയ ചെറിയ ഹോൾസ് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഈ ഹോൾസ് ഫോം ആവുന്നത് നല്ല മെച്യൂർ ആകുമ്പോൾ മാത്രമാണ്. അത്ര മെച്യൂർ അല്ലാത്ത പ്ലാന്റ്സിൻ്റെ ഡെലീസിയോസയുടെ ലീഫിൽ ഈ ഒരു ചെറിയ ഹോൾസ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല.
നമ്മുടെ കേരളത്തിലെ ഒരുപാട് സ്ഥലത്ത് കാട് പോലെ വളർന്നു നിൽക്കുന്ന ഒരു പ്ലാന്റാണ് റാഫിഡോഫോറ പെർട്ടൂസ. അപ്പം അത്രത്തോളം അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം, പല ഫ്രണ്ട്സും പെർട്ടൂസയുടെ ഫോട്ടോ അയച്ചിട്ട് അത് മോൺസ്റ്റർ ഡെലീസിയോസ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്കും ഇതിൻ്റെ ഡിഫറൻസിയേഷൻ അറിയില്ലായിരുന്നു. ലീഫിലുള്ള കട്ടിങ്സ് മാത്രം നോക്കിയിട്ട് ഞാനും പണ്ട് പെർട്ടൂസ വാങ്ങിയപ്പോൾ അത് ഡെലീസിയോസയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ നഴ്സറിയിലുള്ളവർക്കും അറിയില്ല അത് മോൺസ്റ്ററയാണെന്നോ പെർട്ടൂസയാണെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ഞാനന്ന് ആ കട്ടിങ്സ് നോക്കി വാങ്ങിയപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് പെർട്ടൂസയാണെന്നുള്ളത്. പിന്നെ കറക്റ്റായിട്ടുള്ള ഡെലീസിയോസ കിട്ടിയപ്പോൾ നമുക്കതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലായി തുടങ്ങി. മോൺസ്റ്റർ പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് റാഫിഡോഫോറ പെർട്ടൂസ. പക്ഷേ നമ്മൾ മോൺസ്റ്ററയാണെന്ന് പറഞ്ഞ് പെർട്ടൂസ വാങ്ങരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെർട്ടൂസയെ നമ്മളെല്ലാവരും നമ്മുടെ കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. പെർട്ടൂസയുടെ കെയറും നമ്മൾ മോൺസ്റ്റർ കെയർ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും മോൺസ്റ്ററയോ പെർട്ടൂസൊക്കെ വാങ്ങുമ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ടിപ്സ് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഹോംലി ഫിൽ ഗാർഡൻ സ്റ്റോറിൽ നിന്ന് പ്ലാന്റ്സ് ഓൺലൈനായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും സ്ക്രീനിൽ കാണുന്ന 7736573708 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. കാരണം ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ പുതിയ പ്ലാൻസിൻ്റെ അപ്ഡേറ്റ്സ് ഇടാറുള്ളതൊക്കെ. അടുത്തൊരു വീഡിയോയിൽ പുതിയ പ്ലാൻസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.